നമസ്കാരം. കുറച്ചു കാലമായിട്ട് കാണണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു സിനിമ കാണാൻ ഒരിത്തിരി വൈകി ജോലി തിരക്കുകൾ മൂലം, എങ്കിലും ഒടുവിൽ ആ സിനിമ കണ്ടു. സിനിമ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാഴ എന്നാണ് ആ സിനിമയുടെ പേര്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഇതെന്താണെന്നുള്ള ഒരു ഒരു തമാശ നമ്മുടെ ഉള്ളിൽ തോന്നും. കാരണം ഇന്നത്തെ ന്യൂജൻ ഭാഷയിൽ വാഴ എന്ന് പറയുന്നത് അലസരും ഉത്തരവാദിത്തം കാണിക്കാതെ നടക്കുന്നതായിട്ടുള്ള ആളുകളെ സൂചിപ്പിക്കുന്ന ഒരു പേരാണ്. ആ ന്യൂജൻ ഭാഷയെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു പേരും ഉള്ളടക്കവും തന്നെയാണ് ഈ സിനിമയിലുള്ളത്. ഗൗതമന്റെ രഥമൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള ആനന്ദ് മേനോനാണ് ഈ ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമയും അതുപോലെ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്തിട്ടുള്ള വിപിൻ ദാസാണ്. വിപിൻ ദാസിന്റെ എഴുത്തുകളിൽ നല്ല പ്രതീക്ഷയുണ്ടായിരുന്നു. ഗൗതമന്റെ രഥം ആ സമയത്ത് വളരെ അനായാസം ചെയ്തിട്ടുള്ള ആനന്ദ് മേനോനാണ് ഡയറക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെന്തായാലും കാണാമെന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ കാണാനായിട്ട് എന്നെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ ഇതൊന്നുമല്ല. സോഷ്യൽ മീഡിയയിൽ വളരെ 1.5 മിനിറ്റ് മാത്രം ദൈർഘ്യം വരുന്ന വീഡിയോകളിൽ കൂടി നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരുപാട് യുവതാരങ്ങൾ, അവർ ബിഗ് സ്ക്രീനിൽ എത്ര നന്നായിട്ട് ഇത് ചെയ്യും എന്നുള്ളത് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇവരിൽ പലരുടെയും കണ്ടന്റുകൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിരന്തരം കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകവൃന്ദമുള്ള താരങ്ങളാണ്. വലിയ സിനിമയിലേക്ക് വരുമ്പോഴും അവർ ആ പ്രതീക്ഷ തെറ്റിക്കുന്നില്ല. വളരെ മികച്ച അഭിനയം എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ഇതിൽ ഓരോരുത്തരെ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ അമിതായാലും അല്ലെങ്കിൽ സിജു സണ്ണി, ജോമോൻ ജ്യോതിർ, അതുപോലെ തന്നെ ഹാഷിർ, അവരുടെ ഗ്യാങ് ഒക്കെ വളരെ മനോഹരമായിട്ട് ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു. ഈ സിനിമയിൽ ബേസിൽ ജോസഫ് ഉണ്ട്, വളരെ ചെറിയൊരു റോളിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ റോൾ ചെയ്തു പോകുന്നു. ഇതിലെ രക്ഷിതാക്കളായിട്ട് നോബി അസീസ് ഉൾപ്പെടെയുള്ള ചില സീനിയർ താരങ്ങളുണ്ട്, അവരൊക്കെ അവരുടെ റോള് നന്നായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് പ്രതിഭാധനരായിട്ടുള്ള ഒരു കൂട്ടം യുവതാരങ്ങളാണ്. അവര് സോഷ്യൽ മീഡിയയിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധകവൃന്ദമുണ്ട്. പല സമയത്തും പ്രൊമോഷൻസിനൊക്കെ ഇവർ പോകുമ്പോൾ ഭയങ്കര ക്രൗഡായിരുന്നു ഈ ടീമിനെ കാണാൻ വേണ്ടി കാത്തുനിന്നിരുന്നത്. ഈ സിനിമ അവസാനിക്കുന്നതും രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അത് സോഷ്യൽ മീഡിയയിലെ തന്നെ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഹാഷിർ ആൻഡ് ഗ്യാങ്ങാണ് സെക്കൻഡ് ഭാഗത്ത് വരുന്നത് എന്ന് കേൾക്കുന്നു. തീർച്ചയായിട്ടും ആ സിനിമയ്ക്കും ഒരു ഇനീഷ്യൽ പുള്ള് ഇപ്പോൾ തീർച്ചയായിട്ടും കിട്ടിയിട്ടുണ്ട്. പിന്നെ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം. തീർച്ചയായിട്ടും യൂത്തിന് ഇത് നല്ല കണക്ഷൻ കിട്ടുന്ന ഒരു സിനിമ തന്നെയാണ്. ആദ്യ പകുതി എന്ന് പറഞ്ഞ കൗണ്ടറുകൾ നമ്മളിൽ പലരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് ആദ്യത്തെ ഹാഫ് വരുന്നത്. എന്താ പറയാ, നല്ല തമാശയുള്ള ആദ്യ പകുതി നമുക്ക് പോകുന്നതേ അറിയില്ല. 2 മണിക്കൂറാണ് ഈ സിനിമ ഏകദേശം അതിന്റെ ദൈർഘ്യം. അതിൽ ആദ്യത്തെ മണിക്കൂർ നമ്മള് വളരെ ഒരു എന്താ പറയാ റോളർ കോസ്റ്റർ റൈഡ് പോലെ ഇങ്ങനെ പട്ടപ്പെട്ടെന്ന് വെച്ചിട്ടാണ് പടം പോയി കൊടുക്കുന്നത്. നല്ല പേസ് എന്ന് പറയുന്നത് നല്ല പേസാണ്. നമ്മളിങ്ങനെ കാണുന്നു പോകുന്നു ഇങ്ങനെ പട്ടപ്പെട്ടേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അതിന്റെ ഒപ്പം തന്നെ യുവതാരങ്ങളുടെ മികച്ച പ്രകടനം, ആ തോട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം ഞാനും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങളിൽ പലരൊക്കെ ഒരു വാഴയായിരുന്ന ഒരു കാലമൊക്കെ നമുക്ക് ഓർമ്മ വരും. ഇന്നും മുഴുവനായിട്ട് നമ്മൾ കായ്ഫലം തന്നിട്ടല്ല, എങ്കിലും നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം അത്തരത്തിൽ ചില അനുഭവങ്ങൾ. അപ്പൊ അതിനെയൊക്കെ നമ്മുടെ കൺമുന്നിൽ വരച്ചു കാട്ടുന്ന ഒരു ആദ്യ പകുതിയാണ്. നമ്മൾക്ക് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ, നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കുട്ടിക്കാലം, നമ്മുടെ സ്കൂൾ കാലം, നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമൊക്കെ നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെ കുറിച്ച് പല വേവലാതികളും വിഷമങ്ങളും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സിനിമയിലെ വിദ്യാർത്ഥികളായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള അവരുടെ രക്ഷിതാക്കൾക്കും ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഏതൊരു സൊസൈറ്റിയിലെ ആർക്കും കണക്ട് ചെയ്യാവുന്ന ഒരു പടം. രക്ഷിതാക്കൾക്കും കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ യൂത്തിനും കണക്ട് ചെയ്യാം. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ യൂത്തിന്റെ അപ്പൊ അസാധ്യ കയ്യടി, വിസിലടി, ചിരി, തിയേറ്റർ ഭയങ്കര ബഹളമായിരുന്നു, ഭയങ്കര ഓളായിരുന്നു. സെക്കൻഡ് ഹാഫിൽ വന്നപ്പോൾ ആ ഓളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങിയ പോലെ തോന്നി. തീർച്ചയായിട്ടും അതിന് പല കാരണങ്ങളുണ്ട്. കാരണം വളരെ പേസിൽ വളരെ ഫണ്ണായിട്ട് വന്നൊരു റൈഡ് പെട്ടെന്ന് കുറച്ച് സാരോപദേശത്തിലേക്ക് അല്ലെങ്കിൽ ഉപദേശ ടൈമിലേക്ക് പോവാണ്. തീർച്ചയായിട്ടും അത് ചില സമയത്ത് നമുക്ക് നമ്മുടെ ആ രസച്ചരുടെ അങ്ങോട്ട് ഒരു പൊടി നിൽക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീലാണ് സിനിമ. സിനിമയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും അത് കൺവേ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലേക്ക് വന്നാൽ അത് അവസാനിപ്പിച്ചേ പറ്റൂ. സിനിമ നമുക്ക് 10 മണിക്കൂർ ആക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഹാഫിന് ശേഷം പിന്നെ നേരെ ആ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആദ്യത്തെ ഹാഫിൽ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ആളുകൾ രണ്ടാമത്തെ ഹാഫിൽ കുറച്ച് ഇമോഷണൽ ആക്കുന്നുണ്ട്. അപ്പൊ അവിടെ എന്താ പറയാ, പേരൻസിന്റെ കൺസേൺസ് ഒക്കെ അവർ കൃത്യമായിട്ട് കൺവേ ചെയ്യുന്നുണ്ട്. ഇപ്പൊ സ്ട്രെസ് കുട്ടികളിൽ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ കുട്ടികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം, അല്ലെങ്കിൽ രക്ഷിതാക്കൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നം, അധ്യാപകർ മനസ്സിലാക്കാത്തതിന്റെ പ്രശ്നമൊക്കെ ആയിട്ട് ബേസിക്കലി ഈ പ്ലോട്ടിലുള്ള ബേസ് സാധനങ്ങൾ മുഴുവൻ ഇതിൽ വരുന്നുണ്ട്.
അപ്പൊ അതൊന്നും നമുക്ക് ഭയങ്കരമായിട്ടുള്ള പുതുമയൊന്നും അല്ലെങ്കിലും അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അതിന്റെ ബിജിഎമ്മും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ്. വാഴ എന്ന് പറയുന്ന പ്രയോഗത്തിൽ തുടങ്ങിയിട്ട് തുടക്കം തന്നെ കുറച്ച് വാഴയുടെ കുറെ കാര്യങ്ങൾ വിഷ്വലിയും കൊണ്ടുവന്നാണ് ഈ പടം തുടങ്ങുന്നത്. ഇതിന്റെ കണ്ടന്റ് ഭീകരമായിട്ട് നമുക്ക് മനസ്സിലാവാത്ത കണ്ടന്റ് ഒന്നുമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ചില ന്യൂജൻകാർക്ക് അല്ലെങ്കിൽ ന്യൂജൻകാർക്കല്ല പഴയ ആളുകൾക്ക് ചിലപ്പോൾ അത് ചില സ്ഥലങ്ങളിലെ ഇപ്പോൾ അമ്മമാർ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. സിജു സണ്ണി ചെയ്തിട്ടുള്ള വിദ്യാർത്ഥിയുടെ അച്ഛനായിട്ടുള്ള അസീസ് ഒരു പെർട്ടിക്കുലർ സമയത്ത് സിജു സണ്ണി എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിയെ നോക്കുമ്പോൾ ഗ്ലാസ്സിൽ ചെരിച്ച് ഇതൊഴിക്കുന്ന ഒരു സീനുണ്ട്, വെള്ളം. അപ്പോൾ അത് പലർക്കും അറിയാതെ ബീർ ഒഴിക്കുന്ന ഒരു ഫോർമാറ്റ് ആണെന്നുള്ളത്. അപ്പോൾ അതറിയാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും ആ ഒരു തമാശ എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഒരാളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പലർക്കും അത് കണക്ട് ആവും, അത് ഇല്ലാത്ത ആളുകൾക്ക് ചിലപ്പോൾ അത്ര കണക്ട് ആവില്ല. എന്ത് തന്നെയാലും ടോട്ടാലിറ്റിയിൽ ഈ പടം യൂത്ത് ഏറ്റെടുത്ത് വിജയിപ്പിക്കും എന്നുള്ളതിൽ വലിയ സംശയമൊന്നുമില്ല. അത് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിലേക്ക് സോറി സെക്കൻഡ് ഭാഗത്തിലേക്ക് സിനിമ പോകുമ്പോൾ തീർച്ചയായിട്ടും വൻ ഹൈപ്പ് ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ പ്രധാന കാരണം ഹാഷിർ ആൻഡ് ടീം അതിലുണ്ടെന്നുള്ളതാണ്. പലർക്കും അവരറിയുന്നുണ്ടാവില്ല, പക്ഷെ അവരറിയാവുന്ന ഒരു വൻ ഫാൻ ഫോളോയിങ് ഭയങ്കരമായിട്ടുള്ള ആളുകളാണ്. അവരുടെ കണ്ടന്റുകൾ നല്ലതാണെന്ന് പലരും വിലയിരുത്തുന്നുണ്ട്. അപ്പൊ തിയേറ്ററിൽ പോകുന്ന ഒരു വിഭാഗമാണ് അവരുടെ ഫോളോവേഴ്സ്. ഇപ്പൊ പഴയ ആളുകൾ എന്ന് വെച്ചാൽ അങ്ങനെ തിയേറ്ററിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് സിനിമ കാണാൻ പോകുന്ന ആളുകളായിരിക്കണമെന്നില്ല. പക്ഷെ ഇവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും റിലീസ് ദിവസവും മറ്റേ ഇനീഷ്യൽ ഒരു കളക്ഷൻ കിട്ടാവുന്ന തരത്തിൽ തിയേറ്ററിൽ എത്താവുന്ന ആളുകളാണ്. അപ്പൊ ഈ സിനിമയുടെ മേക്കേഴ്സ് തീർച്ചയായിട്ടും ഈ സിനിമ മാർക്കറ്റ് ചെയ്ത് എങ്ങനെ വിജയിപ്പിക്കണം എന്നുള്ളത് എല്ലാ തരത്തിലും അവര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ന്യൂജൻ അല്ലെങ്കിൽ ഒരു ന്യൂജൻ ഭാഷാ ശൈലി എന്ന് പറയുന്ന വാഴയിൽ തുടങ്ങി അതിഥിതാരമായിട്ട് അല്ലെങ്കിൽ വളരെ അതിഥിതാരം എന്ന് പറയാൻ പറ്റുമെന്നറിയില്ല, ആ ഒരു ഒരു ഗസ്റ്റ് അപ്പിയറൻസ് പോലെ ബേസിൽ ജോസഫ് വരുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ട് ഇതിന്റെ ചേരുവകൾ അവർ കൃത്യമായിട്ട് ചേർത്തിട്ടുണ്ട്. കാസ്റ്റിംഗ് ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നി. ഇപ്പൊ ജോമൻ ജോതിറും നോബി മാർക്കോസും തമ്മിൽ ഫിസിക്കായാലും അവരുടെ രീതികളായാലും ഒക്കെ ഒരു അച്ഛനും മോനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ്. അപ്പൊ കാസ്റ്റിംഗിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് കാസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ കൃത്യമായിട്ട് അവരെ ഏൽപ്പിച്ച പണി വൃത്തിക്ക് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് നല്ല റെസ്പോൺസ് ആണ്. കുറച്ച് തിയേറ്ററുകളിൽ നിന്ന് കൂടുതൽ തിയേറ്ററുകളിലേക്ക് ഈ സിനിമ എത്തി. വരും ദിവസങ്ങളിലേക്ക് അത്യാവശ്യം ഓടാനുള്ള കണ്ടന്റ് ആ സിനിമയിലുണ്ട്. ഈ സിനിമയുടെ ഹൈപ്പ് കൊണ്ട് തന്നെ അടുത്ത രണ്ടാം ഭാഗത്തിനും നല്ല ഹൈപ്പ് വരുന്നുണ്ട്. ഇതിൽ അഭിനയിച്ചിട്ടുള്ളവരൊക്കെ ചെറിയ ചെറിയ വേഷത്തിൽ വന്നിട്ടുള്ളവർ പോലും വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ആകെ ഒരു പോരായ്മ പലരും പറയുന്നത് സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട് എന്നുള്ളതാണ്. അത് ഫസ്റ്റ് ഹാഫിന്റെ ഭംഗിയിൽ നമുക്ക് സെക്കൻഡ് ഹാഫിനൊന്ന് ഒരു വിട്ടുവീഴ്ച ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും സെക്കൻഡ് ഹാഫ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാരോപദേശ ലൈൻ തന്നെയാണ്. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏതൊരു രക്ഷിതാവിനും അവരുടെ മക്കളെ കുറിച്ച് ആശങ്കകൾ ഉണ്ടാവും, ഏതൊരു അധ്യാപകനും വിദ്യാർത്ഥികളെ കുറിച്ച് ആശങ്കകൾ ഉണ്ടായേക്കാം. തീർച്ചയായിട്ടും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളാണ്. ചില യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എൻഗേജ് ആയി എന്ന് വരില്ല, നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ലൈഫിനെ കുറിച്ച് തന്നെയാണ് അവർ പറയുന്നത്. ആ ഒരു അർത്ഥത്തിൽ അതിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ സിനിമ ഒരുക്കി എല്ലാവർക്കും ആശംസകൾ. ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരായാലും ഇതിന്റെ അണിയറ പ്രവർത്തകരായാലും എല്ലാവർക്കും ആശംസകൾ നേരെയാണ്. ഇത്തരം യുവതാരങ്ങളെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ ഒരുപാട് മലയാള സിനിമയിൽ വരട്ടെ. ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാരുണ്ട്, പ്രതിഭയുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വളരെ കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടട്ടെ. അത് സിനിമയ്ക്കും ഗുണം ചെയ്യുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയ്ക്കും അവർക്കൊക്കെ ഗുണം ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അത്തരത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കട്ടെ. തീർച്ചയായിട്ടും രണ്ടാം ഭാഗം വരുമ്പോൾ അത് വളരെ മികച്ച രീതിയിൽ ജനങ്ങളെ ഏറ്റെടുക്കട്ടെ. അത്ര നല്ലൊരു കണ്ടന്റ് അതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. നിങ്ങളിൽ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ കണ്ടോ. നിങ്ങൾക്ക് ഒരിക്കലും കൊടുക്കുന്ന പൈസയ്ക്ക് നഷ്ടമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ സിനിമ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ലാഗിന്റെ ചില പോരായ്മകളൊക്കെ പലരും പറയുമ്പോഴും കഥാപരമായിട്ട് ചിന്തിക്കുമ്പോൾ അത് ഇറ്റ്സ് നെസസറി എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അതിന്റെ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ സെക്കൻഡ് ഹാഫിന്റെ ചെറിയൊരു പോരായ്മ എന്ന് പലരും പറയുന്നതിനോടൊക്കെ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ തോന്നിയിട്ടുണ്ട്. അത് എന്റെ ഒരു നേച്ചറാണ്. അപ്പൊ നിങ്ങളുടെ രീതികൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തി നല്ലതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും വാല്യൂ ഉണ്ട്. ഒരു സിനിമ എന്ന് പറയുന്നത് പ്രേക്ഷകർ കണ്ട് പലതരത്തിൽ വിലയിരുത്തുന്നു. എന്തെങ്കിലും രീതിയിലെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, തീർച്ചയായിട്ടും അത് ഉണ്ടാവും. അത് തുറന്നു പറയുന്നതും അത് ചർച്ച ചെയ്യുന്നതും ഇനി ഇവർ തന്നെ ചെയ്യുന്ന സിനിമയിൽ അത് ക്ലിയർ ചെയ്യുന്നതൊക്കെയാണല്ലോ. അപ്പം എന്തെങ്കിലും വേറെ റൂട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യപ്പെടുന്നതാണ് അതിൻ്റെ ഒരു സൗന്ദര്യം. അപ്പോൾ സിനിമ ആസ്വാദകരായിട്ടുള്ള നിങ്ങൾ തിയേറ്ററിൽ ഇപ്പോൾ കളിക്കുന്ന വാഴ എന്ന് പറയുന്ന സിനിമ കാണുക, യുവതാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അവർ നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ ആശംസകളും. നന്ദി.